ആയിരുന്നു ശ്രീ മോഹൻ രാഘവൻ. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ സ്മൃതിസന്ധ്യ ആരംഭിക്കുകയാണ്. ഭദ്രദീപം കൊളുത്തി ഈ ചടങ്ങിന് തുടക്കം കുറിക്കുക. മോഹൻ രാഘവന് ഗുരുസ്ഥാനീയനായിരുന്ന, മലയാള സിനിമയിലെ യുവതലമുറയ്ക്ക് മുഴുവൻ ഗുരുസ്ഥാനീയനായ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ കെ ജി ജോർജിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മോഹൻ ചലച്ചിത്ര സ്വപ്നങ്ങളുമായി ചലച്ചിത്ര വേദിയുമായി സഹകരിച്ച് ഒട്ടേറെ സിനിമകളുടെ സഹസംവിധായകനായി, ഏതാനും ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തായി ഒക്കെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ തൻ്റെ മനസ്സിലുള്ള സിനിമയെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ അവയിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ള ദുഃഖം ദീർഘകാലം കൊണ്ട് നടന്നിരുന്നു. മോഹൻ അദ്ദേഹത്തിൻ്റെ പെട്ടിയിടിദാസൻ എന്ന സിനിമയുടെ സ്ക്രിപ്റ്റുമായി തന്നെ ഒട്ടേറെ നിർമ്മാതാക്കളെ സമീപിച്ച് അവിടെയൊക്കെ പ്രതീക്ഷിച്ച വിധത്തിൽ കാര്യങ്ങൾ നടക്കാതെ പോവുകയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് യാദൃശ്ചികമായി ലഭിച്ച ഒരു നിർമ്മാതാവിലൂടെ സ്വന്തം നാട്ടുകാരൻ തന്നെയായ ശ്രീ പോൾ വടക്കഞ്ചേരി എന്ന ആ മനുഷ്യനിലൂടെയാണ് മോഹൻ്റെ അദ്ദേഹത്തിൻ്റെ മോഹൻ്റെ കഴിവുകൾ കണ്ടറിഞ്ഞുകൊണ്ട് ആ ചലച്ചിത്രം രൂപം കൊള്ളുന്നത്, അത് പൂർത്തീകരിക്കപ്പെടുന്നത്. ആ ചലച്ചിത്രം പൂർത്തീകരിക്കപ്പെടുമ്പോഴും ഒരുപക്ഷെ അതിൻ്റെ നിർമ്മാതാക്കൾക്കോ അതുമായി ബന്ധപ്പെട്ടിരുന്നവർക്കോ ഒന്നും തന്നെ എത്രമാത്രം അത് വിജയിക്കുമെന്ന കാര്യത്തിൽ പ്രതീക്ഷയുണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. വേണ്ട രീതിയിൽ അത് സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടാൻ കഴിഞ്ഞില്ല. പ്രചരണ രംഗത്തും മറ്റു പല കാര്യങ്ങളിലും വേണ്ട വിധത്തിൽ അത് സമൂഹത്തിലേക്ക് അവതരിപ്പിക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് തന്നെ തിയേറ്ററുകളിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയ ചിത്രമായിരുന്നു. പക്ഷേ നമ്മുടെയും മോഹൻ്റെയും ഒക്കെ ഭാഗ്യം കൊണ്ട് വളരെ പ്രഗത്ഭരായ മലയാളത്തിലെ ഒട്ടേറെ സംവിധായകർ, ശ്രീ രഞ്ജിത്തിനെ പോലെ, സത്യൻ അന്തിക്കാടിനെ പോലെയുള്ള ഒക്കെയുള്ള നിരവധി പ്രമുഖരായ സംവിധായകർ ഈ ചിത്രം കാണുകയും അത് അതിൻ്റെ തനിമയും മഹത്വവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ മുന്നോട്ട് വരികയും ചെയ്തിരുന്നു. എൻ്റെ നിർമ്മാതാക്കൾ പുതു ആ രംഗത്ത് പുതുക്കാരായിരുന്ന പുതിയ ആളുകളായിരുന്ന അവർക്ക് അതെങ്ങനെ പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനെ കുറിച്ച് പരിചയക്കുറവുണ്ടായിരുന്നു. മോഹനാണെങ്കിൽ എന്നും ജീവിതകാലം മുഴുവൻ തന്നെ മോഹൻ എപ്പോഴും ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരു അന്തർമുഖ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വേണ്ട രീതിയിൽ സമൂഹത്തിൽ എടുത്തു ചാടി മുന്നോട്ട് കടന്നു കയറി ആളാകാൻ ശ്രമിക്കാതെ എപ്പോഴും പിൻവലി നിൽക്കുന്ന സ്വഭാവ പ്രകൃതക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ അത് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നതിന് ഈ സംവിധായകർ, മലയാളത്തിലെ ഒട്ടേറെ പ്രമുഖരായ സംവിധായകർ, അവർ ഇത് കണ്ടറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നത് കൊണ്ടാണ് ഈ ടി ഡി ദാസൻ എന്ന സിനിമ പിന്നീട് കുറേയും ശ്രദ്ധിക്കപ്പെടുകയും തിയേറ്ററുകളിൽ വീണ്ടും അവതരണത്തിനുള്ള പ്രദർശനത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. പിന്നീട് തന്നെ സിനിമ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടുകയുണ്ടായി. അങ്ങനെയാണത് സമൂഹ ശ്രദ്ധയിലേക്ക്, മലയാള സിനിമാ ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വളരെ സജീവമായി അത് കടന്നു വരുന്നത്. അങ്ങനെ മോഹനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ആ ഒരു സിനിമ നിർമ്മിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ മോഹൻ ഒരുപക്ഷെ ഇത്രയൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന വിധത്തിൽ ഒരു പുരസ്കാരം അദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തപ്പെടാൻ കഴിയുന്ന വിധത്തിലോ അനുസ്മരണം നടക്കുന്ന വിധത്തിലോ ഒന്നുമല്ലാതെ ഏതാനും സുഹൃത്തുക്കളുടെയും ഗുരുക്കന്മാരുടെയും സഹപ്രവർത്തകരുടെയും മാത്രം മനസ്സുകളിലുള്ള ഒരു സുഹൃത്തായി ഒരുപക്ഷെ അകാലത്തിൽ പൊലിഞ്ഞുപോയ മോഹൻ മാറുമായിരുന്നു. പക്ഷേ അകാലത്തിൽ എത്രയൊക്കെ ദുഃഖം അതിൻ്റെ സഹപ്രവർത്തകർ, മോഹൻ്റെ സഹപ്രവർത്തകർ ഞങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ പോലും മോഹന് നല്ലൊരു സിനിമയെടുത്ത് മോഹൻ്റെ പതിവ് എന്തെന്ന് കാട്ടിക്കൊടുത്തതിന് ശേഷം മോഹനും വിടവാങ്ങാൻ കഴിഞ്ഞു എന്നത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ചാരിതാർത്ഥ്യം നൽകുന്നുണ്ട് എന്നുള്ളതിൽ സംശയമില്ല.
അതുപോലെ തന്നെ മോഹനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകൾ സമൂഹത്തിനുണ്ടായ സിനിമാ ലോകത്ത് ചലച്ചിത്ര ലോകത്ത് വലിയ പ്രതീക്ഷകൾക്ക് വക നൽകുന്ന ആ ഒരു കലാകാരനാണ് ഒരു പ്രതിഭയാണ് മോഹൻ എന്ന് ചലച്ചിത്രം അംഗീകരിക്കപ്പെടുന്ന ഘട്ടത്തിലാണ് ആകസ്മികമായി മോഹന്റെ മരണമുണ്ടാകുന്നത്. തീർച്ചയായും ചലച്ചിത്ര ലോകത്തിനൊക്കെ തന്നെ അത് വലിയ നഷ്ടം തന്നെ ആ മരണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മോഹൻ രാഘവന്റെ പേരിലുള്ള ഈ ചലച്ചിത്ര പുരസ്കാരം സമ്മാനിക്കപ്പെടുന്നത് ആദ്യ വർഷം മോഹൻ രാഘവൻ പുരസ്കാരം നൽകപ്പെട്ടത് ആഷി കബു, അൻവർ റഷീദ്, മുരളി ഗോപി എന്നീ ചലച്ചിത്രകാരന്മാർക്കാണ്. കഴിഞ്ഞ വർഷം അത് 101 ചോദ്യങ്ങൾ സംവിധാനം ചെയ്ത സിദ്ധാർത്ഥ ശിവയ്ക്കും അനിൽ രാധാകൃഷ്ണ മേനോനും ഷൈജു ഖാലിദിനും അൽഫോൺസ് പുത്രനുമാണ് സമ്മാനിക്കപ്പെട്ടത്. വളരെ ചാരിതാർത്ഥ്യജനകമായ ഒരു വസ്തുത ഇതിൽ ഉള്ളീനമായി കാണാൻ കഴിയുന്നത്. ആദ്യത്തെ മോഹൻ രാഘവൻ പുരസ്കാരം സമ്മാനിക്കുമ്പോൾ അൻവർ റഷീദ് പ്രത്യേകിച്ച് തൻ്റെ ചലച്ചിത്രയാനത്തിൻ്റെ ഒരു ചുവടുമാറ്റം എന്ന് വിശേഷിപ്പിക്കാവുന്ന പർവ്വത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. ആഷി കബു തൻ്റെ തിരപ്പുറപ്പാടിന് ഉള്ള ഒരുക്കത്തിലായിരുന്നു. മുരളിഗോപി എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ശ്രദ്ധേയനാകാൻ തുടങ്ങുകയായിരുന്നു. പിന്നീട് നമ്മൾ കടന്നു വന്ന ഒരു വർഷം ഇവരുടെ നിറഞ്ഞാട്ടമാണ് മലയാള സിനിമയ്ക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ അവാർഡ് ജേതാക്കൾ ഈ വർഷം മലയാള സിനിമയുടെ അലങ്കാരവും അഭിമാനവുമായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. മറ്റൊരു സന്തോഷകരമായ നിമിത്തം കൂടി ഈ അവാർഡ് പുരസ്കാര സായാഹ്നത്തിൽ കാണാനാവുന്നത് 2nd വർഷം എക്സലൻസ് ഇൻ ഡയറക്ഷന് ജൂറിയുടെ പ്രത്യേക പരാമർശത്തിന് അർഹനായ അനിൽ രാധാകൃഷ്ണ മേനോൻ ഈ വർഷം മികച്ച തിരക്കഥാകൃത്തായി ഈ പുരസ്കാര സംസ്കൃതിയുടെ വേദിയിൽ 2nd ഊഴത്തിനെത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ മറികടന്നുകൊണ്ട് ഇന്ന് പുരസ്കാര ജേതാക്കളാകുന്ന മറ്റുള്ളവർ അടുത്ത വർഷത്തെ വേദികളെയും അലങ്കരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവാർഡ് സമർപ്പണ ചടങ്ങിലേക്ക് കടക്കുകയാണ്. മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ക്രൈം നമ്പർ 89 എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകനായ ശ്രീ സുദേവനാണ്. സുദേവനെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. പുരസ്കാരം സമർപ്പിക്കുന്നതിന് ശ്രീ KG ജോർജിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പുരസ്കാര തുക കൈമാറുന്നതിന് സംവിധായകൻ ശ്രീ മോഹനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ശാന്തി ഓശാന എന്ന ചലച്ചിത്രത്തിൻ്റെ പേര് ശ്രീ ജൂഡ് ആൻ്റണിയും ശ്രീ നിതിൻ മാനുവലുമാണ്. ശ്രീ ജൂഡ് ആൻ്റണി തന്നെയാണ് ആ ചലച്ചിത്രത്തിൻ്റെ സംവിധായകനും. ശ്രീ ജൂഡ് ആൻ്റണിയെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. പുരസ്കാരം സമർപ്പിക്കുന്നതിനായി ശ്രീ KG ജോർജിനെയും പുരസ്കാര തുക കൈമാറുന്നതിനായി ശ്രീ മോഹനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ക്ഷണിക്കുന്നു. ശ്രീ KG ജോർജിനെയും മോഹനെയും KG ജോർജും മോഹനും ശ്യാമിന്റെ ഗുരുനാഥന്മാരാണ്. ഇരുവരും ചേർന്ന് അദ്ദേഹത്തിന് പുരസ്കാരം സമ്മാനിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇത് വളരെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു അവാർഡ്. രണ്ട് കാര്യങ്ങളിൽ, ഒന്ന് ശ്രീ മോഹൻരാഘവൻ എന്ന ഡയറക്ടറുടെ പേരിലുള്ള ഒരു അവാർഡ് എന്നുള്ളതിൽ ഉപരിയായി ഈ ഒരു ജൂറിയാണ് എന്നെ വളരെ വിസ്മയിപ്പിച്ചത്. എൻ്റെ ഒരു കുട്ടിക്കാലം മുഴുവൻ
ഇവരുടെയൊക്കെ സിനിമകളിലായിരുന്നു നമ്മൾ കെട്ടുപിണഞ്ഞ് കിടക്കുന്നത്. ഓർമ്മകളൊക്കെ നാട്ടിലൊരു സിനിമ തിയേറ്റർ തുടങ്ങിയ സമയത്ത് അതിലാദ്യം വന്ന സിനിമ യവനിക എന്ന സിനിമയായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ആ തിയേറ്ററിൽ നിന്ന് കണ്ടു തീർത്ത സിനിമകൾ ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നത് കുറേ എണ്ണം. ശ്രീ ജോർജ് സാറിൻ്റെയും ജോൺ പോൾ സാറിൻ്റെയും മോഹൻ സാറിൻ്റെയൊക്കെയാണ്. അവരുടെ കയ്യിൽ നിന്നും ഈ ഒരു അവാർഡ് സ്വീകരിക്കാൻ കഴിഞ്ഞത് വലിയ വലിയൊരു സന്തോഷമാണ്. തീർച്ചയായിട്ടും ഈ ഒരു ചെറിയ സിനിമ ഒരിക്കലും നമ്മളതൊരു സിനിമയായി അവസാനിക്കുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ആളുകൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്നോ ഉള്ള യാതൊരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും നിന്നു പോകാവുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു. ആ ഒരിടത്തിൽ നിന്നും അതിനെ ഈ ഒരു അർത്ഥത്തിൽ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫിലിം സൊസൈറ്റികളും നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള കുറേ ആളുകളും കുറേ നല്ല മനസ്സുകളാണ്. അവരുടെ ഒരു എന്താ പറയുക, ഒന്നും പ്രതീക്ഷിക്കാതെ അവർ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുകയും സാമ്പത്തികമായിട്ടും അല്ലാതെയും കൂടെ നിൽക്കുകയും ചെയ്യുക ആ ആളുകൾക്കാണ് ഞാൻ ഈ ഒരു അവാർഡ് സമർപ്പിക്കുന്നത്. നമ്മുടെ ഫിലിം സൊസൈറ്റികൾക്കും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും നന്ദി. സത്യസമയത്തിന് എല്ലാവർക്കും നമസ്കാരം. എനിക്ക് കഴിഞ്ഞ കാലം ആദ്യം കിട്ടിയ പുരസ്കാരം മോൻ ഗ്രാമൻ പുരസ്കാരമാണ്. അതിനേക്കും വേറെ എനിക്ക് പറയുന്നു അതുപോലെ ഈ കൊല്ലം ആദ്യം ഈ സിനിമയ്ക്ക് ആദ്യം കിട്ടുന്നതാണ്. അപ്പം അത് ഞാൻ ആരുടെയും അസിസ്റ്റൻ്റ് ഒന്നും ആവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. ആരും എനിക്ക് സിനിമ ഗുരുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. മനസ്സുകൊണ്ട് ഗുരുവെന്ന് നിശ്ചയിച്ച മൂന്ന് പേര്, ആ മൂന്ന് പേരും കൂടി ചേർന്ന സമയം എനിക്ക് അവാർഡൊന്ന് തന്നിരിക്കണം. അതിൽ വളരെയധികം സന്തോഷമാണ്. മോഹൻരാഘവൻ ഈ പുരസ്കാരത്തിന് ഇനി ഭാവിയിലേക്ക് എന്തൊക്കെ എല്ലാ വിധത്തിലും സപ്പോർട്ടും അത് ചെയ്തു കൊടുക്കാമെന്ന് ഞാൻ സംഘാടകരോട് പറഞ്ഞു. നമസ്കാരം. ആദ്യമേ തന്നെ ഇത്രയും നല്ലൊരു രീതിയിൽ ഇത്രയും ഒരു വിശിഷ്ട വ്യക്തികൾക്ക് മുമ്പിൽ വെച്ച് ഒരു അവാർഡ് വാങ്ങിച്ചെങ്കിൽ ദൈവത്തിനോട് നന്ദി പറയാം. ഓം ശാന്തി ഓശാന എൻ്റെ ആദ്യ സിനിമയാണ്. ആദ്യ സിനിമയ്ക്ക് കിട്ടുന്ന അംഗീകാരം ഞാൻ വിശ്വസിക്കുന്ന കമേഴ്ഷ്യൽ സിനിമകളെ പൊതുവെ ആൾക്കാരെ അവാർഡെന്നൊന്ന് പരിഗണിക്കാറില്ല. പക്ഷേ എനിക്കുണ്ടായ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ അവാർഡ് മോഹൻ സാർ നേരത്തെ ഫോണിൽ വിളിച്ചത് എനിക്ക് കിട്ടിയായിരുന്നു. സാർ എന്നോട് ഒരുപാട് നല്ല കാര്യങ്ങൾ എൻ്റെ സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എജു സാറിനെ കാണാൻ വേണ്ടി കഴിഞ്ഞ വർഷം സാറിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ ചെന്നപ്പോൾ സാറിൻ്റെ കണ്ട ആ കാലത്തുള്ള സിനിമയുടെ മേക്കിംഗ് എന്തായിരുന്നു അറിയാൻ വേണ്ടി ഞാൻ കാണാൻ ചെന്നിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് സാറ് പെട്ടെന്ന് അവിടെ നിന്ന് പോയി, അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ സാറിൻ്റെ മുമ്പിൽ വെച്ചിട്ടും ജോൺ പോൾ സാറിൻ്റെ മുമ്പിൽ വെച്ചിട്ടും ഇങ്ങനെ ഒരു അവാർഡ് തന്നതിന് മോഹൻരാഘവൻ സാറിൻ്റെ പേരിലുള്ള ഈ അവാർഡ് കിട്ടിയെന്ന് ഒത്തിരി നന്ദി പറയാണ് ഞാൻ. മോഹൻ സാർ എൻ്റെ വീടിൻ്റെ അടുത്ത് കുറച്ച് അപ്പുറമാണ്. അത്തണിയാണ് എൻ്റെ വീട്. ആ വഴിയിലാണ് സാറിൻ്റെ നാട്. ഒറ്റ സിനിമ കൊണ്ട് മേളയിൽ മൊത്തം ഓർത്തിരിക്കുന്ന ഒരു സിനിമ ചെയ്ത് എല്ലാവരുടെ മനസ്സിലുള്ള ഒരാളുടെ പേരിലൊരു അവാർഡ് ആദ്യ സിനിമയ്ക്ക്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂടെ മിഥുൻ കൂടിയാണ്. അവൻ്റെയാണ് സ്റ്റോറി. ഓം ശാന്തി ഓശാനയുടെ കഥ മിഥുൻ്റെയാണ്. ഞാനും മിഥുനോടെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. മിഥുൻ്റെ അടുത്ത സിനിമ ആടെന്നുള്ള സിനിമ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നതാണ് അവൻ വരാതിരുന്നത്. അപ്പോൾ എന്നെ ഫോണിൽ വിളിച്ചപ്പോൾ ഇങ്ങനെ ഓം ശാന്തി ഓശാനയുടെ സ്ക്രിപ്റ്റിന് ഒരു അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ എന്താ പറയേണ്ടതായിരുന്നു, കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് എനിക്ക് കോൾ വന്നത് കഴിഞ്ഞ ആഴ്ച. അപ്പോൾ ഇതിൻ്റെ ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഈ സിനിമ കണ്ട ഇതൊരു വിജയകരമാക്കിയ എല്ലാവർക്കും എൻ്റെ പ്രത്യേകം പ്രത്യേകം സ്നേഹവും നന്ദിയും. ഇങ്ങനെ ഒരുപാട് തന്നതിന് ഈ മോഹൻരാഘവൻ സാർ സമിതിയുടെ എൻ്റെ വ്യക്തിപരമായ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മലയാള സിനിമയിൽ ഒരൊറ്റ ചിത്രം കൊണ്ട് സമാഹരിക്കാൻ കഴിയുന്ന പ്രതിഫലം അടക്കമുള്ള ലാഭവിഹിതം ഏറ്റവും കൂടുതൽ വാങ്ങുന്ന സംവിധായകൻ നമ്മളിന്ന് ഈ ഹിറ്റ് മേക്കേഴ്സ് എന്ന് പറയുന്ന ആരുമല്ല ഗോപാലകൃഷ്ണൻ. 1.5 കോടി രൂപയാണ് ഒരു പടം ചെയ്ത് കഴിയുമ്പോൾ പല വഴിക്കായി അദ്ദേഹം നേടിയെടുക്കുന്നത്.
പടുകോപരക്ഷ പടങ്ങൾ അങ്ങനെ കേരളത്തിൽ ഒരാഴ്ചയ്ക്കപ്പുറം ഓടുന്നത് കൊടിയേറ്റം മാറ്റി നിർത്തിയത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ സിനിമയെ ഏത് വിപണിയിൽ നിന്ന് ഉണ്ടാക്കുന്നു, പണം ഉണ്ടാക്കുന്നു എന്നുള്ളത് എംഎറ്റിയിലാണ്. അച്ചോട സിനിമയാവട്ടെ, കലാപരമായ സിനിമയുടെ ആ വേർതിരിവ് തന്നെ അസംബന്ധമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. ജോർജ് യവനിക അതിഭയങ്കരമായ സാമ്പത്തിക വിജയം നേടിക്കഴിഞ്ഞ ശേഷം ഞാനെപ്പോഴും ഓർക്കുന്നു മദ്രാസിലെ ആർ കെ ലാബിൽ ബർണാർഡ് സെൻ വന്നു. അപ്പൊ ജോർജ് അവിടെ പതിവായിട്ട് വരാറുണ്ട്. ഞാൻ ആ ദിവസം ആകസ്മികമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ജോർജിന് ഭയങ്കര കൊമേഴ്ഷ്യൽ ഹിറ്റ് പടം കൊടുത്തിരിക്കുന്നത് പറഞ്ഞപ്പോൾ ഞടുക്കത്തോടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ബർണാർഡ് സെൻ പറഞ്ഞു, നീയും കൂട്ടം തെറ്റിപ്പോയോ ജോർജ് എന്ന്. കാരണം കച്ചവടത്തിന് വേണ്ടി കലർപ്പുകൾ ചേർത്തുകൊണ്ട് വഴിപിഴച്ചു പോയോ കെ ജി ജോർജ് എന്നാണ് അദ്ദേഹം ഒമ്പരപ്പട ചോദിച്ചത്. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ബക്കറാണ് തിരുത്തിയത്, ഇല്ല ജോർജ് ജോർജിന്റെ വഴിയെ സഞ്ചരിച്ച് ജനങ്ങൾ അവിടേക്ക് എത്തിപ്പെടുകയാണ് ചെയ്തതെന്ന്. പിന്നെ കൊമേഴ്ഷ്യൽ അല്ലാതെ ആരാണ് ഏത് സിനിമയാണ് നിർമ്മിക്കുന്നത്? നാലഞ്ച് സിനിമ എടുത്തതിന് ഒരു പടം കമ്പനിയുടെ നഷ്ടം വന്നോട്ടെ എന്ന് പറഞ്ഞ് ആരും സിനിമ നിർമ്മിക്കുന്നില്ല. എല്ലാവരും മുടക്കു മുതൽ തിരിച്ചു കിട്ടണം, അടുത്ത പടം ചെയ്യണമെന്നുള്ള താല്പര്യത്തോടെ തന്നെയാണ് സിനിമ എടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ചേരി തിരിവോ അല്ലെങ്കിൽ ഒരു തരംതിരിക്കലോ എന്ന് പറയുന്നത് സിനിമയെ പുറത്തു നിന്ന് മാത്രം കാണുന്ന ഒരു കൂട്ടം ആളുകളുടെ അർത്ഥരഹിതമായ അളവെടുത്താണ് സിനിമ. അതേപോലെ തന്നെ കൃഷ്ണദേവന്റെ സിനിമയെക്കുറിച്ച് ആമുഖ സൂചനകളിൽ പറഞ്ഞപ്പോൾ അമ്മ അറിയാനും ശേഷം അദ്ദേഹം ജനങ്ങളിൽ നിന്ന് സമാഹരിച്ച പണം കൊണ്ടാണ് സിനിമ എടുത്തത്. സുദേവൻ ജനങ്ങളിൽ നിന്ന് സമാഹരിച്ച പണം കൊണ്ട് സിനിമ എടുത്താലും ഇവിടുത്തെ കള്ളവാറ്റുകാരുടെ കാശ് കൊണ്ടോ വ്യഭിചാരശാല നടത്തിപ്പുകാരുടെ കാശ് കൊണ്ടോ പണ്ടോ ആ സിനിമയുടെ നിർമ്മാണം യാഥാർത്ഥ്യമാകാൻ വേണ്ടി ഒരു നയാ പൈസയെങ്കിലും ഒരു നയാ പൈസ കൊടുക്കാൻ തയ്യാറായവരുടെ ഹൃദയവിശാലതയെ നമസ്കരിച്ചുകൊണ്ട് തന്നെ പറയാം, ആരുടെ മൂലധനം ഉപയോഗിച്ച് പടം എടുത്താലും സ്ക്രീനിൽ കാണുന്ന സിനിമ മാത്രമാണ് പ്രേക്ഷകനോടും കാലത്തോടും പ്രതികരിക്കുന്നത്. സുദേവന്റെ സിനിമ നമ്മളോട് സംവദിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ മനസ്സിലൊരു നീറ്റനായി അനുഭവവേദ്യമായി വരുന്നില്ലെങ്കിൽ ആ മുടക്കം അതിൽ വ്യക്തമാണ്, ക്ഷണമാണ്. അപ്പൊ സിനിമ അതിന്റെ അമ്മ അറിയാണെന്ന് പറയുന്നത് ജോൺ അബ്രഹാമിന്റെ ഏറ്റവും മികച്ച സിനിമയൊന്നുമല്ല. അത് ആരുടെ പക്കറ്റ് പിരിവെടുത്തിട്ട് സിനിമ എടുത്തു എന്ന് പറയുന്നത് സിനിമയുടെ യോഗ്യതയുമല്ല, അത് ചില പ്രത്യേക സാഹചര്യങ്ങളിലെ പ്രായോഗിക വശങ്ങളാണ്. അപ്പൊ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യേണ്ടതും കാലത്തിന്റെ താളിൽ ഉരതയിച്ച് മിനുക്കി മാറ്റി തെളിയിച്ച് പ്രതിഷ്ഠിക്കേണ്ടതും സിനിമയിലെ കലാപരമായ സുഗതയും മികവിനെയും തന്നെയാണ്, ജീവിത സാക്ഷ്യങ്ങളെയാണ് എന്നുള്ളത് സാന്ദർഭികമായി കൂട്ടത്തിൽ ഓർത്തുപോകുന്നു എന്ന് മാത്രം. സുദേവന്റെ സിനിമ എന്ന തലത്തിൽ ശക്തമല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നാമ്പുറ കഥകൾ അപ്രസക്തങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചോളം ആ സിനിമ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്താണ് ആ സിനിമയുടെ അണിയറ കഥകളിൽ താല്പര്യമുള്ളത്? അപ്പൊ സിനിമയാണ് പ്രധാനം, സിനിമയാണ് പ്രേക്ഷകനോട് സംവദിക്കുന്നത്, സിനിമയ്ക്കാണ് കാലത്തിന്റെ താളിൽ പ്രതിഷ്ഠ കിട്ടുന്നത് എന്നതിന് നാം അടിവരയിടുക. രണ്ടു വാക്ക് സംസാരിക്കാൻ ശ്രീ ശാന്തനെ ക്ഷണിക്കും. നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഇത്തരം ഒരു പുരസ്കാരം കൈപ്പറ്റുന്നുവെന്ന്. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു പരിധിവരെ ഇരട്ടി മധുരമാണ്. അതിലൊന്നാമത്തെ കാരണം മോഹൻ രാഘവൻ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഒരു പങ്കാളിയാവാൻ എനിക്ക് സാധിച്ചു. അത് വളരെ വലിയൊരു കാര്യമായിട്ട് കാണുന്നു, അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം നേരത്തെ ജോൺ ബ്രൂസ് സാറ് പറഞ്ഞ പോലെ ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്നും ഒരു അവാർഡ് വാങ്ങുക എന്ന് പറയുന്നത് ഏതൊരു ശിഷ്യന്റെയും ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്തൊരു മുഹൂർത്തമാണ്. എനിക്ക് ഇതിന് മുമ്പും ഇങ്ങനൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇത് രണ്ടാം തവണയാണ് ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്നും മറ്റൊരു അവാർഡ് കൂടി കിട്ടുന്നത്. അപ്പം അതും ഈ ഒരു ഫംഗ്ഷന് എൻ്റെ ലൈഫിൽ മറക്കാനാവാത്തൊരു അനുഭവമാക്കി മാറ്റുന്നു. ഞാൻ എൻ്റെ ചലച്ചിത്ര വിദ്യാഭ്യാസം കഴിഞ്ഞു പി ജി സിനിമ പഠിച്ച് പുറത്തിറങ്ങിയ സമയത്താണ് ടി ഡി ദാസൻ എന്ന് പറയുന്ന സിനിമ റിലീസാകുന്നത്. അപ്പോൾ അന്ന് സിനിമ കഴിഞ്ഞ് ലൈഫ് എങ്ങോട്ട് പോകും എന്നറിയാതെ നട്ടുപോട്ട് പോകുന്ന സമയത്താണ് സിനിമ റിലീസാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. അത് കഴിഞ്ഞ് സിനിമ അധികം നാൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ സിനിമ ഇറങ്ങിയ സമയത്ത് അതിൻ്റെ വ്യാപ്തിയോ അല്ലെങ്കിൽ ആ സിനിമയെ മനസ്സിലാക്കുന്നതിന് മുമ്പേ ആ സിനിമ തിയേറ്ററിൽ വിട്ടിരുന്നു. അപ്പം ഞാനും ഈ സിനിമ കാണുന്നത് സിനിമ തിയേറ്ററിൽ നിന്ന് പോയി DVD CD റിലീസായ സമയത്താണ് ഈ ചിത്രം ഞാൻ കാണുന്നത്. അപ്പോൾ അതിൻ്റെ മഹത്വം മനസ്സിലാക്കുമ്പോഴേക്കും തിയേറ്ററിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു സിനിമ. അതിനുശേഷമാണ് എനിക്ക് ആ സിനിമയെക്കുറിച്ച് മനസ്സിലാക്കാൻ അവസരം കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നൊരു കാര്യം ഒറ്റ സിനിമ കൊണ്ട് തന്നെ മലയാളികളുടെ മനസ്സിലല്ലെങ്കിൽ നല്ല സിനിമകൾ
ഒരു കാലത്ത് നശിക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ടി ഡി ദാസൻ എന്ന് പറയുന്ന സിനിമ. അത് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേരിൽ, ആ ഒരു സിനിമ കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഇത്തരം ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു അവാർഡ് സംഘടിപ്പിച്ചിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ ഉള്ള ഈ അവാർഡ്, ഈ പുരസ്കാരം വളരെ സന്തോഷത്തോടെയും ഒപ്പം അഭിമാനത്തോടെയും ഞാൻ ഏറ്റുവാങ്ങുന്നു. ഈ അവാർഡിന് അർഹമാക്കിയ ജൂറിക്കും അതിന്റെ സംഘാടകർക്കും എൻ്റെ എല്ലാവിധ നന്ദിയും ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സഹസിക്കുന്ന പ്രിയപ്പെട്ടവരെ, മോഹൻലാൽ എൻ്റെ പേരിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ അവാർഡ് പ്രദാന ചടങ്ങിനെ എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം അവാർഡ് ജേതാക്കളായ അനിയും സുദേവൻ ശാന്തമൻ ജൂഡിനെല്ലാം ആശംസകൾ അറിയിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. മോഹൻ രാഘവൻ പുരസ്കാരം ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ അസഹൃദയരെ, പുരസ്കാരത്തിനർഹരായ പ്രതിഭ, ഇത് ഈ ചടങ്ങ് മൂന്നാമത്തെ തവണയാണെന്നുള്ള കാര്യം ഇവിടെ പലരും സൂചിപ്പിക്കുകയുണ്ടായി. ഇതിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് അവാർഡ് നിശ്ചയ ചടങ്ങുകളിലും അവാർഡ് നിശ്ചയ ജൂറിയിൽ ഞാനും ജോണും ശ്രീ ജോർജും അടങ്ങിയതായിരുന്നു. ഞങ്ങൾ ഇതിനു മുമ്പ് കൊടുത്തിരിക്കുന്ന അവാർഡ് ജേതാക്കളെല്ലാം പിന്നീട് അവരുടെ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. അവരുടെ പ്രതിഭ അവരുടെ സൃഷ്ടികളിൽ കൊണ്ട് കാണുവാനായിട്ടുള്ള സന്ദർഭം ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് അവർക്ക് അവാർഡ് നിശ്ചയിക്കാനും കൊടുക്കാനും സാധിച്ചത്. അതേമാതിരി തന്നെ ഇത്തവണ അവാർഡിന് അഭിപ്രായത്തിലുള്ളത് അനിൽ രാധാകൃഷ്ണനെ ഒഴിച്ച് ബാക്കി എല്ലാവരും തികച്ചും കുടുംബങ്ങളാണ്. അവരും നല്ല സിനിമയോടുള്ള ഒരു പ്രതിബദ്ധത അവർക്കുണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ ഹൃദയപൂർവ്വം അനുമോദിക്കുന്നു.